തിരുവനന്തപുരം ചെങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമത്തിൽ ശ്രീരാമ നവമി സമ്മേളനം സംഘടിപ്പിച്ചു. ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ സ്വാമി ബ്രഹ്മപാദാനന്ദ സരസ്വതി അധ്യക്ഷത വഹിച്ച സമ്മേളനം പൈതൃകരത്നം ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഈ വർഷത്തെ ആശ്രമ സേവാ പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. ശ്രീരാമനവമിയോടനുബന്ധിച്ച് തിരുവനന്തപുരം ചേങ്കോട്ടുകോണം ശ്രീരാമദാസാശ്രമത്തിൽ സംഘടിപ്പിക്കാറുള്ള നവമി സമ്മേളനം ഇക്കുറിയും മുറതെറ്റാതെ നടന്നു. പൈതൃകരത്നം ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നീലകണ്ഠ തീർത്ഥപാദരുടെയും സത്യാനന്ദ സരസ്വതി തിരുവടികളുടെയും ഒക്കെ നിർദ്ദേശം കൊണ്ടും അനുഗ്രഹം കൊണ്ടും എന്തെല്ലാമാണോ സമാരംഭിച്ചിരുന്നത് അതെല്ലാം മുടങ്ങാതെ തുടർന്നു കൊണ്ടുപോകുവാൻ പുതിയ തലമുറയെ കൂടി പ്രാപ്തരാക്കേണ്ടതുണ്ട് എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ്. കാരണം ഈ രണ്ട് ഗുരുനാഥന്മാരിൽ നിന്നും ചുരുങ്ങിയത് സത്യാനന്ദ സരസ്വതി തിരുവടികളിൽ നിന്നും നേരിട്ട് ഉപദേശം വാങ്ങിയിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നതിൽ 90% പേര്. അവരെല്ലാവരും ഈ കാര്യപരിപാടികളിൽ വരുന്നത് ആ ഒരു ഹൃദയബന്ധം കൊണ്ടാണ്. ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ സ്വാമി ബ്രഹ്മപാദാനന്ദ സരസ്വതി അധ്യക്ഷത വഹിച്ചു. രാമനവമി സമ്മേളനം 12 ദിവസമൊക്കെയായി തിരുവനന്തപുരത്തൊക്കെ നടത്തിയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ പരിതസ്ഥിതിയിൽ അതിനിപ്പോൾ പ്രായോഗികമായ പല ബുദ്ധിമുട്ടുകളും ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചുരുക്കി ആ രാമൻ്റെ ഓർമ്മയിൽ, സ്വാമിജിയുടെ ഓർമ്മയിൽ, ഗുരുവായൂരുടെ സ്മരണയിൽ ഈ സമ്മേളനം ഇവിടെ നടക്കുന്നത്. ചടങ്ങിൽ ഈ വർഷത്തെ ആശ്രമ സേവാ പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. സമർപ്പണത്തോടുകൂടി പ്രവർത്തിച്ചു. ശാരീരിക ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ടെങ്കിലും നാഗമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധി സേവനങ്ങൾ ചെയ്യുവാൻ അശ്രാന്തം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രീരാമനവമി ദിവസമായ ഇന്ന് വിപുലമായ ആഘോഷങ്ങളാണ് ചേങ്കോട്ടുകോണം ആശ്രമത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ജനം തിരുവനന്തപുരം.